വെൽക്കം ടു കുഞ്ചോസ് ലൈഫ്. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഈസി റെസിപ്പി അല്ലേ, മഞ്ചത്തി മുടക്ക്. അപ്പോൾ ഞാനും അത് ട്രൈ ചെയ്ത് സ്പൈസി സ്വീറ്റ്സിൽ രണ്ട് തരത്തിലേതാക്കാം. ഇപ്പോൾ ഞാൻ സ്പൈസി ആയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇതുപോലെ മുറിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചിട്ട് ഫ്രഷ് ആക്കിയത് ഇതിൽ ചേർക്കാട്ടാ. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന് ഇനി ഈ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയല്ലേ ഈ ഉള്ളി ഇട്ടത്. അപ്പോൾ ഉപ്പ് ഏകദേശം ഒന്നുണ്ടാവും. അവസാനം നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് ഒന്നുകൂടി ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഈ എണ്ണയിൽ തന്നെ ഉള്ളി നന്നായി വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനാണ്. ഇത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ, അല്ലാതെ ഇടാം. പക്ഷെ ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അങ്ങനെ നമ്മളെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സ് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചിക്കൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ വരവും. നിങ്ങൾക്ക് എങ്ങനെയും ചേർക്കാം, വേവിച്ചിട്ടായാലും ചേർക്കാം, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം, അതൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു കപ്പ് മൈദയും മൂന്ന് മുട്ടയും, നമ്മൾ മൈദ എടുത്ത സെയിം കപ്പ് തന്നെ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പും ലേശം കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലത്, ചേർക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിൻ്റെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചായയുടെ ഗ്ലാസ്സായാലും സെയിം കപ്പിൽ തന്നെ എടുത്താൽ മതി വെള്ളം മൈദപ്പൊടിയും. നമുക്ക് ഇങ്ങനൊരു ബാറ്റർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം. നന്നായി കട്ടിയാവാൻ പാടില്ല, അങ്ങനെ കട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ നമുക്കിനി മഞ്ചത്ത് മുടക്ക് റെഡിയാക്കിയാലോ. നമുക്ക് പാനിലേക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ആദ്യം ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കൂട്ടൊന്ന് ഒരു സൈഡായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തത് സൈഡിലോട്ട് മടക്കി കൊടുത്ത് ഇപ്പം ഇതിൽ കാണുന്ന മാതിരി മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരിക. ഇനിയിപ്പം നാം ഇപ്പറൊട്ടത് ഇതുപോലെ അങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സൈഡിൽ ഇതുപോലെ ലേശം ബാറ്റർ ഒന്ന് അയച്ചു കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ആ കൂട്ടൊന്ന് പുറത്തേക്ക് വരും. കണ്ടോ, ഇപ്പം ഇതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നാല് ലെയറാണ് ചെയ്തിട്ടുള്ളത്, എത്ര ലെയർ വേണമോ ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ സ്നാക്ക് ഞാൻ ഇപ്പം മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം. ഇപ്പം എങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഷെയറും ചെയ്യണം.